ശശരികാനന്ദിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ കുടുംബ വീട്ടിൽ യോഗം ചേരുകയാണ്. മണക്കാട്ടെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ മിനീഷ് ചേരുകയാണ്. മിനീഷ്, കൊലപാതകമാണ് സംഭവം എന്നും ഇതുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം വേണമെന്നും സഹോദരി അടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ ഇപ്പോൾ കുടുംബാംഗങ്ങൾ യോഗം ചേരുന്നത്, കൂടിയാലോചന നടത്തുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശാശ്വതീകാനന്ദ ജനിച്ചു വളർന്ന ആ കുടുംബ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് പുറകെ ഈ കാണുന്ന വീടാണ് ശാശ്വതീകാനന്ദ ജനിച്ച വീട്. ഇവിടെ നിന്നും 14-ാമത്തെ വയസ്സിലാണ് ശാശ്വതീകാനന്ദ ശിവഗിരി മഠത്തിലേക്ക് പോകുന്നത്. 5 പേരാണ് ശാശ്വതീകാനന്ദയോടൊപ്പം സഹോദരങ്ങൾ. 4 പേർ സഹോദരങ്ങൾ ഇപ്പോഴും തന്നെ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാശ്വതീകാനന്ദയുടെ അമ്മ 89 വയസ്സായി ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 7-8 മാസങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖം കാരണം ഇപ്പോൾ മുഴുവൻ സമയവും കിടപ്പിലാണ്. ഈ വീട്ടിലാണ് സഹോദരങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. സഹോദരങ്ങളോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും ഈ വീട്ടിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ, ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ചുള്ള ഒരു ദുരൂഹത മറന്നേക്ക് കിട്ടണമെന്നൊരാവശ്യമാണ് ബന്ധുക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മുതലുള്ള ഓരോ മണിക്കൂറും വളരെ വിലപ്പെട്ടതാണ്. എന്തൊക്കെ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണം, ആരെയൊക്കെ കാണണം, മുഖ്യമന്ത്രിയടക്കം, ആഭ്യന്തരമന്ത്രിയടക്കം, ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവർക്കും ഈ കേസ് തുടരന്വേഷണം വേണം, അല്ലെങ്കിൽ ഒരു പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി ഇവർ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ കൂടിയാലോചനയാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ വീടിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 4 സഹോദരങ്ങൾ, 2 സഹോദരിമാരും 2 സഹോദരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും ശാന്തകുമാരി, ശാശ്വതീകാനന്ദയുടെ സഹോദരി, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശനാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിന്നിൽ ഉള്ളത് എന്നതടക്കമുള്ള സത്യാവസ്ഥയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടക്കം ശാന്തകുമാരി പറഞ്ഞത്. ശാന്തകുമാരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത്. വളരെ സുദീർഘമായ ഒരു ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എന്തെന്ന് തീരുമാനിക്കാൻ അവർ കഴിയുക. അതിനുശേഷമായിരിക്കും ഇവർ ഈ നമ്മളോട് ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം അറിയിക്കും. ഈ കേസിൽ ആരൊക്കെ കണ്ട് പരാതി നൽകണം എന്നുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ തീരുമാനമെടുക്കും. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ അവർക്ക് സംശയമുണ്ടായിരുന്നു, ദുരൂഹതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് ആരാണ്, എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ തിരക്കുന്നില്ല. പക്ഷേ തൻ്റെ സഹോദരൻ എങ്ങനെയാണ് മരിച്ചത്, ആ മരിച്ചതിനെ സംബന്ധിച്ച് കൊലപാതകമാണോ, ആ കൊലപാതകത്തെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഈ പുറം ലോകം അറിയണം. കാരണം ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു നാടിനു വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് ശാശ്വതീകാനന്ദ. കുടുംബബന്ധങ്ങളെപ്പോലും ഒരുപക്ഷേ വകവയ്ക്കാതെ ഒരു പൊതുസമൂഹത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ് ശാശ്വതീകാനന്ദ. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തോട് അത് ആ സത്യം വിളിച്ചു പറയണം. ഈ സമൂഹത്തിന് അത് അറിയേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരു ബന്ധുക്കൾ എന്നുള്ള നിലയിൽ തന്നെ അത് ഏതുവരെ പോകാൻ കഴിയുമോ അത് പോകുമെന്നുള്ള ഒരു സൂചനയാണ് നേരത്തെ സഹോദരങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ നൽകിയത്. എന്തുതന്നെയായാലും 4 പേരുടെയും 4 സഹോദരങ്ങളുടെയും മറ്റ് അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ പൂർണ്ണമായ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുക. സുരേഷ്, ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഹോദരങ്ങൾ കുടുംബ വീട്ടിൽ ഇപ്പോൾ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണക്കാട്ടെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ അവർ ഒത്തുചേർന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് മിനീഷ് നൽകിയത്.